Dear students, AFS name, financial accounting name, material class like Kugudi, elaborate welcome Jinu. Number reissue of forfeited shares on in the Badigia. But a forfeiture of shares, Madana general and reason problems, Madam, Kainakora class will item discuss either no. Pinata class will reissue might be the better tula. Reissue of forfeited shares at a par. Par value will number forfeited the share regular reissue Jim Bodanganiana. Open the name forfeited shares for number premeditran reissue in the Langariana. അപ്പോൾ തന്നെ എന്താണ് റീഇഷ്യൂ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയും പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും ഒപ്പം തന്നെ AFS-ൻ്റെയും ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോയുടെ ഐ ബട്ടൺ, ഡിസ്ക്രിപ്ഷൻ, എൻ്റെ സ്ക്രീൻ എന്നിവ ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സും പതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പം തന്നെ ലൈക്കുമൊക്കെയാണ് മുന്നോട്ട് കൂടുതൽ കൂടുതൽ നല്ല ക്ലാസ്സുകൾ എടുത്തു തരുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിക്കുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. Reissue of forfeited shares, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ആർ എംപവേർഡ് ടു റീഇഷ്യൂ ദ ഷെയർസ് വൺസ് ഫോർഫീറ്റഡ് ബൈ ദം ഫോർ നോൺ പേയ്മെൻ്റ് ഓഫ് കോൾസ്. അതായത് കോൾ മണി അടയ്ക്കാത്തത് കൊണ്ട് ഫോർഫീറ്റ് ചെയ്യുന്ന ഷെയറുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യാനുള്ള റീഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കമ്പനിക്കുണ്ട്. കമ്പനി ഡയറക്ടേഴ്സിനുണ്ട്. ദ ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ആർ എംപവേർഡ്. നമുക്ക് സച്ച് ഷെയർസ് മേ ബി റീഇഷ്യൂഡ്. അങ്ങനെ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് എന്ന് പറയുക. സച്ച് ഷെയർസ് മേ ബി ഇഷ്യൂഡ് അറ്റ് എ പാർ വാല്യൂ. അങ്ങനെ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ അത് പാർ വാല്യൂയിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, ഇവൻ ഡിസ്കൗണ്ടിലും അത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് എ പാർ വാല്യൂയിലാണ് വീണ്ടും ഈ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരിക എന്നുള്ളത് നമ്മൾ നോക്കാം. വെൻ ദ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് എ പാർ, നോ സ്പെഷ്യൽ എൻട്രീസ് റിക്വയർഡ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടുള്ള എൻട്രി ഒന്നും ആവശ്യമില്ല. സാധാരണ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ജേണൽ എൻട്രി എഴുതുന്നത് അത്തരത്തിലുള്ള ജേണൽ എൻട്രി തന്നെയാണ് എഴുതുന്നത്. നോക്കുക, ഓൺലി ദ ഫോളോവിങ് ജേണൽ എൻട്രി ഈസ് റിട്ടേൺ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പണം ലഭിക്കും. അപ്പോൾ എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ, റീഇഷ്യൂ ചെയ്യുമ്പോൾ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് എത്രയാണോ, എത്ര രൂപയാണോ നമുക്ക് കിട്ടുന്നത്, എത്ര രൂപയ്ക്കാണോ ഇഷ്യൂ ചെയ്യുന്നത്, ആ എമൗണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് എടുക്കും. അത് ഓൾറെഡി നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയറാണ്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അടച്ചു തീർത്ത തുകയ്ക്കായിട്ട് നമ്മൾ വീണ്ടും അത് റീഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര രൂപയാണോ ഷെയറിന് ലഭിക്കുന്നത് അതിനെ നമുക്ക് ബാങ്കിന് ഡെബിറ്റ് ചെയ്യണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, എത്ര രൂപയാണോ അടച്ചത് അല്ലേ, ഈ രണ്ടും ഒന്ന് തന്നെയാണ്. എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ എന്ന് പറയുന്നതും പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർ, ഷെയറിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ, സാധാരണ അത് ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടാണ്, മുഴുവനായിട്ടും തുക ഒരുമിച്ച് അടച്ചായിട്ടാണ് സാധാരണ ഷെയറുകൾ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ദ ബാലൻസ് ഇഫ് എനി ലെഫ്റ്റ് ഇൻ ദി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് റിലേറ്റിംഗ് ടു റീഇഷ്യൂഡ് ഷെയർസ്. നമ്മൾ എത്ര ഷെയറുകളാണോ റീഇഷ്യൂ ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്ത ഷെയറുകളുടെ എല്ലാം നമ്മൾ റീഇഷ്യൂ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ 100 ഷെയറാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ 50 ഷെയർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ദാറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കരുതേണ്ടതാണ്. ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നമ്മൾ ഫോർഫീറ്റ് ചെയ്തതിനുള്ള ജേണൽ എൻട്രി എഴുതി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നമ്മളൊരു ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പെയ്ഡ് വാല്യൂ അല്ലെങ്കിൽ ഓൾറെഡി എത്ര രൂപയാണോ ആ ഷെയർമേൽ അടച്ചത് ആ എമൗണ്ടിനാണ് നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊടുത്തത് ഫോർഫീച്ചറിൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫോർഫീച്ചറിൻ്റെ സമയത്ത് നമ്മുടെ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അത് റീഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ജേണൽ എൻട്രി നമ്മൾ എഴുതി അല്ലേ, ഈ ഒരു ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം ഈ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് അത് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. അതിനുള്ള ഒരു ജേണൽ എൻട്രി കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതിനെ ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് കരുതുന്നത് കൊണ്ടാണ് നമ്മളതിനെ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് റീഇഷ്യൂവിൻ്റെ സമയത്ത് ഒരു ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയതിനാൽ അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് റീഇഷ്യൂവിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ജേണൽ എൻട്രി കൂടി നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. ആൽഫ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഫുള്ളി കോൾഡപ്പ് ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി ഓഫ് ₹4 പെർ ഷെയർ.
600 ഷെയർ ആണ് ആൽഫ ലിമിറ്റഡ് ഫോർഫീറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീവ് ജേണൽ എൻട്രീസ് ഫോർ ഫോർഫീഷർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ ഫോർഫീഷറും റീഇഷ്യൂവും മാത്രം ഇവിടെ ജേണൽ എൻട്രികൾ എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻ അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഫോർഫീറ്റ് ചെയ്തു എന്നത് തൊട്ടാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് തന്നെ അല്ലേ. അപ്പോൾ ആൽഫ ലിമിറ്റഡ് ഫോർഫീറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് 10 രൂപയുടെ ഫുള്ളി കോൾഡ് അപ്പ് ആയിരുന്നു. ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ മണി, ഫൈനൽ കോൾ മണി അടയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഷെയർ ഫോർഫീറ്റ് ചെയ്തത്. അപ്പോൾ ഫുള്ളി കോൾഡ് അപ്പ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ജേണൽ എൻട്രിയിൽ നമുക്ക് ആവശ്യമുണ്ടല്ലേ. ഫുള്ളി കോൾഡ് അപ്പ് വാല്യൂ, അതിൻ്റെ കോൾഡ് അപ്പ് വാല്യൂ ആണ് നമ്മൾ ജേണൽ എൻട്രിയിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ് ഫോർ 10 പെർ ഷെയർ ആ ഫുള്ളി പെയ്ഡ് അപ്പ്. നമുക്കിവിടെ ഈ ഫോർഫീറ്റ് ചെയ്ത ഷെയറുകൾ പിന്നീട് നമ്മൾ റീഇഷ്യൂ ചെയ്തു 10 രൂപ മുഴുവനായിട്ടും അടച്ചു തീർത്ത ഓഹരികളായിട്ട് മുഴുവൻ 10 രൂപ വാങ്ങിച്ചുകൊണ്ട് നമ്മളത് റീഇഷ്യൂ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫോർഫീച്ചർ റീഇഷ്യൂ രണ്ട് കാര്യങ്ങളുടെയും ജേണൽ എൻട്രികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി ആദ്യം എഴുതാം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, ഫോർഫീച്ചറിൻ്റെ സമയത്ത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എഴുതേണ്ടത് 600 × 10 ആണല്ലേ. ഇവിടെ ഫുള്ളി കോൾഡ് അപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 600 × 10, 10 രൂപയും കോൾഡ് അപ്പ് ആയതുകൊണ്ട് 600 × 10 600 ഷെയർ ആണ്. 600 × 10 6000 രൂപ അല്ലേ. ഇനി ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അല്ലേ, അല്ലെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് രണ്ട് രീതിയിൽ എഴുതാം. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്മേൽ അടച്ച തുക എത്രയാണോ അത്രയും രൂപയാണ് നമ്മളിവിടെ കാണിക്കേണ്ടത് അല്ലേ. 10 രൂപയുടെ ഷെയർ ആണ്, അതിൽ 4 രൂപയാണ് അടയ്ക്കാത്തതുള്ളൂ. അപ്പോൾ 6 രൂപ അടച്ചതാണ് അല്ലേ. 600 × 6 നമ്മൾ 3600 ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഏതാണോ അടയ്ക്കാത്തത്, ഫൈനൽ കോൾ മണിയാണ് അടയ്ക്കാത്തത് അല്ലേ. അപ്പോൾ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 600 × 4 അടയ്ക്കാത്തത് നമ്മളിവിടെ എഴുതുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 2400, രണ്ടുകൂടും കൂട്ടുമ്പോൾ 6000. നറേഷനായിട്ട് ഫോർഫീഷർ ഓഫ് 600 ഷെയർസ് ഓഫ് ₹10 each ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ ₹4. അപ്പോൾ ₹4 ഫൈനൽ കോൾ മണി അടയ്ക്കാത്തത് കൊണ്ട് 600 ഷെയറുകൾ 10 രൂപയ്ക്കുള്ള ഷെയറുകൾ നമ്മൾ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ജേണൽട്രി എന്ന് പറയുന്നത് റീഇഷ്യൂവിൻ്റെ ജേണൽട്രി ആണല്ലേ. റീഇഷ്യൂ വരുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 10 രൂപയുടെ മുഴുവനായിട്ടും അല്ലേ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടുള്ള 10 രൂപ വിലയുള്ള ഷെയറുകൾ നമ്മൾ വീണ്ടും ഇഷ്യൂ ചെയ്തു. നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയ ജേണൽ എൻട്രി ഓർക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 600 ഷെയർമേൽ നമ്മൾ 600 ഷെയറുകളും റീഇഷ്യൂ ചെയ്തു അല്ലേ. ഫോർഫീറ്റ് ചെയ്ത എല്ലാ ഷെയറും റീഇഷ്യൂ ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ഷെയർസ് വേർ റീഇഷ്യൂഡ്. അപ്പോൾ 600 × 10 6000 രൂപ നമ്മൾ എഴുതുന്നു അല്ലേ. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് സാധാരണ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എഴുതുന്ന ജേണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. നമ്മൾ ആപ്ലിക്കേഷൻ മണി കിട്ടുന്നു, ഫസ്റ്റ് കോൾ മണി കിട്ടുന്നു, ആ രീതിയിലുള്ള പ്രൊസീജിയർ നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് എത്ര രൂപയാണ് ഷെയർ മേൽ കിട്ടുന്നത് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ആയിരിക്കണം അല്ലേ. അപ്പോൾ റീഇഷ്യൂ ഓഫ് 600 ഷെയർസ് ഓഫ് ₹10 each അറ്റ് പാർ അറ്റ് ദ റേറ്റ് ഓഫ് ₹10 per share. ഇത് പാർ വാല്യൂലാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. 10 രൂപയുടെ ഷെയർ 10 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുകൊണ്ടാണ് അറ്റ് പാർ എന്ന് പറയുന്നത്. അപ്പോൾ പാർ വാല്യൂവിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലവും അതിൻ്റെ ജേണൽ എൻട്രിയുമാണ് നമ്മൾ കണ്ടത്. ഇനി ഈ റീഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു ജേണൽ എൻട്രി കൂടി വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് അല്ലേ. ഈ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ഈ രണ്ട് ജേണൽ എൻട്രികളിൽ നമുക്ക് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിന് നമ്മൾ ഫോർഫീഷറിൻ്റെ സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് 3600 രൂപയാണ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിലെ ബാലൻസ്. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ചില ജേണൽ എൻട്രിയിൽ പ്രത്യേകിച്ച് ഡിസ്കൗണ്ടിലൊക്കെയാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇവിടെ ഒരു ഡെബിറ്റ് കൂടെ വരും. അങ്ങനെ വരുമ്പോൾ ഇതൊരു ക്രെഡിറ്റും ഇവിടെ ഒരു ഡെബിറ്റും അല്ലേ. അത് നമ്മൾ അടുത്ത ദിവസം കാണുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് തമ്മിലൊരു ഡിഫറൻസ് ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിന് എത്ര രൂപയാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്, 3600 ആണല്ലേ. ഇത് നമുക്ക് മുഴുവനായിട്ടും ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ജേണൽ എൻട്രി കൂടെ നമുക്ക് എഴുതണം. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി എഴുതുക, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നുള്ളതാണ് എൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഇത് റീഇഷ്യൂവിന് ശേഷം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് അതിൻ്റെ ബാലൻസ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ബാലൻസ് ഇൻ ദി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ആഫ്റ്റർ റീഇഷ്യൂ ഓഫ് ഫുൾ 600 ഷെയർസ് 600 ഷെയറുകൾ മുഴുവനായിട്ടും നമ്മൾ റീഇഷ്യൂ ചെയ്തതിന് ശേഷം ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൻ്റെ ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ള നറേഷനും കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് പാർ വാല്യൂവിൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർ പാർ വാല്യൂവിലും നമ്മൾ റീഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ജേണൽ എൻട്രികൾ ഇങ്ങനെയാണ് വരിക. റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി എഴുതണം, അതിന് മുമ്പായിട്ട് ഫോർഫീച്ചറിൻ്റെ ജേണൽ എൻട്രി എഴുതി അവസാനമായിട്ട് നമ്മൾ
ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ബാലൻസ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ സാഹചര്യം നോക്കാം. റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അറ്റ് എ പ്രീമിയം. പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ഫോർഫിറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം, ദ പ്രീമിയം റിസീവ്ഡ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഇതിനകത്തും ചെയ്യേണ്ടത്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. ദ ജനറൽ റീസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ ഇൻക്ലൂഡിംഗ് പ്രീമിയം. പ്രീമിയം ഉൾപ്പെടെയാണ് നമ്മൾ എമൗണ്ട് വാങ്ങിക്കുന്നത് അല്ലേ. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ ആ ഷെയറിൻ്റെ പാർ വാല്യൂ 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10 രൂപയും 2 രൂപ പ്രീമിയം ആണെങ്കിൽ 10 ഉം 2 ഉം 12 രൂപ നമ്മൾ ഒരുമിച്ച് കിട്ടിയതായിട്ട് ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. ഇത് പ്രീമിയം ഉൾപ്പെടെയുള്ള എമൗണ്ടിന് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുക. ദെൻ ടു ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് വാല്യൂ ഓഫ് ഷെയർസ്, കമ്പനിയുടെ ഷെയറിൻ്റെ പെയ്ഡ് വാല്യൂ, അത് 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10 രൂപ എന്ന് പറയുന്ന നോമിനൽ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കണം അല്ലേ. അപ്പോൾ പ്രീമിയം ആണ് റീഇഷ്യൂ, റീഇഷ്യൂവിന് നമ്മൾ എത്ര പ്രീമിയം ആണ് ഈടാക്കിയത് ആ രൂപയെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ രണ്ടോടും കൂടി 2 രൂപയാണെങ്കിൽ ഇവിടെ ഇവിടെ 10, 10 ഉം 2 കൂടി 12 രൂപയാണ് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും ഏക്കലാകുന്നു. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ റീഇഷ്യൂ പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ചെയ്യേണ്ടത്. നമുക്ക് ഈ തൊട്ടുമുമ്പ് ചെയ്ത പ്രോബ്ലം പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നതിൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ആൽഫ ലിമിറ്റഡ് ഫോർഫിറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച് ഫുള്ളി കോൾഡ് അപ്പ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ മണി. അതെല്ലാം കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെയാണ്. ദെൻ ദീസ് ഷെയർസ് വർ റീഇഷ്യൂഡ് അറ്റ് 12 പെർ ഷെയർ ഇൻക്ലൂഡിംഗ് പ്രീമിയം ഓഫ് റുപ്പീസ് 2 അല്ലേ. റീഇഷ്യൂവിൻ്റെ സമയത്ത് അത് പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോർഫിറ്റഡിൻ്റെ സമയത്തുള്ള ജേണൽ എൻട്രി എല്ലാം ആദ്യത്തേതുപോലെ തന്നെയാണ് അല്ലേ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ 6000, ഫോർഫിറ്റ് ഷെയർസ് അക്കൗണ്ട് ഡേറ്റർ 3600, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 2400 അല്ലേ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതേണ്ടത് ഇത് ഫോർഫിറ്റഡിൻ്റെ ജേണൽ എൻട്രി ആണ് ആദ്യം എഴുതുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 10 രൂപ ഫുള്ളി കോൾഡ് അപ്പ് ആണ്. കോൾഡ് അപ്പ് വാല്യൂ ആണ് ഇവിടെ കാണിക്കേണ്ടത് 600 × 10. ഫോർഫിറ്റ് ഷെയർസ് എന്ന് പറയുന്നത് അടച്ച എമൗണ്ട് ആണ്, 4 രൂപ അടയ്ക്കാത്തതേ ഉള്ളൂ, 10 രൂപയിൽ ബാക്കിയുള്ള തുക അടച്ചതാണ് 600 × 6. ഷെയർ ഫൈനൽ കോൾ എന്ന് പറയുന്നത് അടയ്ക്കാത്ത എമൗണ്ട് ആണ്, അത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടതുപോലെ തന്നെയാണ് അല്ലേ. നറേഷന് കാണിക്കുക അതുപോലെ തന്നെ. അതിനുശേഷം നമുക്ക് റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി എഴുതണം. റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി എഴുതുമ്പോഴാണ് നമുക്ക് ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലൂടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അല്ലേ. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് 600 × 12 എഴുതണം അല്ലേ. നമ്മൾ ഇൻക്ലൂഡിംഗ് പ്രീമിയം ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇവിടെ 600 × 12 എന്ന് കാണിക്കുക. അപ്പോൾ 7200 വരും. ടു ഷെയർ ക്യാപിറ്റൽ 600 × 10 കാണിച്ചാൽ മതി, നോമിനൽ വാല്യൂ 6000. ടു സെക്യൂരിറ്റീസ് പ്രീമിയം 600 × 2 1200. അപ്പോൾ ഇതാണ് റീഇഷ്യൂവിൻ്റെ ജേണൽ എൻട്രി. റീഇഷ്യൂ ഓഫ് 600 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 10 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് ₹2 per share അല്ലേ. 10 രൂപയും 2 രൂപ പ്രീമിയം ഉൾപ്പെടെ 12 രൂപയ്ക്ക് 600 ഷെയറുകൾ നമ്മൾ റീഇഷ്യൂ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇവിടെയും ഫോർഫിറ്റഡ് ഷെയർസ് അക്കൗണ്ടിൻ്റെ ബാലൻസിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ഡേറ്റർ ടു ക്യാപിറ്റൽ റിസർവ് 3600 എന്നുള്ളതും കാണിക്കുക അല്ലേ. ബാലൻസ് ഇൻ ദി ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ആഫ്റ്റർ റീഇഷ്യൂ ഫുൾ 600 ഷെയർസ്. നറേഷനും എഴുതുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് റീഇഷ്യൂ ഓഫ് ഷെയർസ് എന്താണെന്നും അതിൻ്റെ രണ്ട് സാഹചര്യങ്ങളാണ് അല്ലേ. നമ്മൾ ഫോർഫിറ്റ് ചെയ്ത ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്യുമ്പോൾ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്താൽ എങ്ങനെയാണ് എന്നുള്ളത് ആദ്യത്തെ പ്രോബ്ലത്തിലും, പിന്നീട് അത് റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കണ്ടത് അല്ലേ, രണ്ടാമത്തെ പ്രോബ്ലത്തിൽ കണ്ടത്. ഇനി അടുത്ത ദിവസം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.